ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഗ്രീൻ ആപ്പിളും പിയറും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഗ്രീൻ ആപ്പിളിന് സാധാരണ ആപ്പിളിനേക്കാളും ഇരട്ടി ഗുണങ്ങളാണ് ഉള്ളത്. ഇത് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് ഒട്ടേറെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച വർദ്ധിപ്പിക്കാനായിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആസ്മ പോലുള്ള രോഗാവസ്ഥകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ജോയിൻസിനെ സ്ട്രോങ്ങർ ആക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു നല്ല ഫ്രൂട്ടാണിത്. ക്യാൻസർ റിസ്കിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് ഗ്രീൻ ആപ്പിളിന് സാധിക്കും. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാനാണ്. പീൽ ഓഫ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇതിൻ്റെ തൊലിക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തൊലി കളയാനെടുക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പിയർ കട്ട് ചെയ്യാം. പിയറിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്ന ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എനർജറ്റിക് ആയിരിക്കാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വയറിന് നല്ല സുഖമായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്മൂത്തി ആക്കിയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ സ്മൂത്തി ആക്കി കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ പീൽ ഓഫ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു റീഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇത് മധുരം നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ജ്യൂസായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മധുരം ചേർത്ത് കൊടുത്തത്. മധുരം ഇതിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറയ്ക്കും എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിനൊരു ചെറിയ മധുരമുണ്ട്, അത് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് മധുരം ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് അരിച്ചെടുക്കാം. നമ്മളിത് തൊലിയോട് കൂടിയാണ് അടിച്ചത്. ഇത് സ്മൂത്തി ആക്കി കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടല്ലേ, അപ്പോൾ ഒരു തരികൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരിച്ചെടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കുക. ഇത് നിങ്ങൾ എംറ്റി സ്റ്റൊമാക്കിലാണ് കുടിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഊർജം കാലത്ത് തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ ഗുണങ്ങളുള്ളൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ജ്യൂസാണിത്. നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്നും ഒട്ടേറെ റിസ്കുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു നല്ല ജ്യൂസാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.